നമസ്കാരം. കാലവും സയൻസും എത്രയൊക്കെ മുന്നോട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാലും ചില വിശ്വാസങ്ങൾ ഇന്നും മനുഷ്യരെ വിട്ടുപോയിട്ടില്ല. വിശ്വസിക്കേണ്ടതായി ഒന്നുമില്ല എന്ന് ഉറപ്പുള്ളപ്പോഴും ചില ചില വിശ്വാസങ്ങളുള്ളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിലൊന്നാണ് ആത്മാക്കളുടെയും പ്രേതങ്ങളുടെയും കഥ. പലപ്പോഴും ഉപബോധ തലത്തിലെ ചിന്തകളിൽ നിന്നും കേട്ടുപഴകിയ കഥകളിൽ നിന്നുമെല്ലാം മനസ്സ് തന്നെ സൃഷ്ടിച്ചെടുത്തതാണെങ്കിലും അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് വിശ്വസിക്കുവാനാണ് ആളുകൾക്ക് ഇന്നും ഇഷ്ടം. അത്തരത്തിലൊരു കഥയാണ് തെലങ്കാനയിലെ മഹാബുദ്ദാബാദ് ജില്ലയിലെ ഗ്രാമത്തെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഗ്രാമം മുഴുവൻ ഇപ്പോൾ ഒരു പ്രേതത്തെ പേടിച്ചാണ് ജീവിക്കുന്നത്. വെറുതെ നടന്നപ്പോഴുള്ള ഒരാളുടെ അനുഭവം പറയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ ഗ്രാമത്തിലെ റോഡിലൂടെ നടന്നു പോയപ്പോൾ ഇയാൾ റോഡിലേക്ക് വീണു. അതും ആരും തള്ളിയിട്ടതുപോലെയാണത്രേ ഇയാൾ വീണത്. അന്നു മുതൽ ഇവിടുത്തെ പ്രേതവിശ്വാസങ്ങൾക്കും തുടക്കമായി. വഴിയിൽ ഇയാൾ വീണപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലത്രേ. പിന്നെ പറയുന്നത് രാത്രികാലങ്ങളിലെ പ്രേതമാണ്. അതുകൊണ്ട് തന്നെ മഹാബുദാബാദ് ജില്ലയിലെ ഈ ഗ്രാമങ്ങളിൽ രാത്രികാലങ്ങളിൽ പ്രേതം ഇറങ്ങി നടക്കുന്നു എന്നതാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞ് വീടിന് പുറത്തു പോലും ഇവർ ഇറങ്ങാറില്ല. 8 മണി കഴിഞ്ഞാലോ അവിടെ ആരും ഉണർന്നിരിക്കാറില്ല പോലും. വ്യാജ വീഡിയോകൾ ഇതിനെ ചൊല്ലി പുറത്തിറങ്ങുന്നുണ്ടാവും. പ്രേതത്തിൻ്റെ കഥ പുറത്തു വന്നതോടെ ഇതേക്കുറിച്ച് ധാരാളം വ്യാജ വീഡിയോകളും വാർത്തകളുമെല്ലാം പ്രചരിക്കുന്നുണ്ട്. പ്രേതത്തെ നേരിട്ട് കണ്ടുവെന്ന് വരെ അവകാശപ്പെടുന്ന വീഡിയോകളാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഗ്രാമീണരുടെ ഭയത്തെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഗ്രാമത്തിലെ കർഷകരും മറ്റു പണിക്കാരുമെല്ലാം 6 മണിയോ പണി നിർത്തി വീടിനകത്ത് കയറും. 6 മണി കഴിഞ്ഞ് പുറത്തു നിൽക്കുന്നത്, അതും സ്വന്തം വീടിന് പുറത്തു നിൽക്കുന്നത് പോലും ഇവിടെയുള്ളവർക്ക് ആലോചിക്കുവാൻ പോലും സാധിക്കില്ല. ആകെ 1500 പേരാണ് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.